കനത്ത മഴ തുടരുന്നതോടെ കൊച്ചിയിൽ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട്. കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ബോൾഗാട്ടിയിൽ മഴയത്ത് ഒരു വീടിന്റെ കൂര ഇടിഞ്ഞു വീണു. നടരാജ് പരശുറാം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളം ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന മഴ ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട് എന്ന് പറയാം. ഞാനിപ്പോഴുള്ളത് എറണാകുളം കെഎസ്ആർടിസി സ്റ്റാൻഡിലാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയ രീതിയിൽ ഇവിടെ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാരൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിയിലാണ്. ഇവിടെ മാത്രമല്ല, കെഎസ്ആർടിസി സ്റ്റാൻഡിന്റെ ഗാരേജിലെ ദൃശ്യങ്ങളിലും നമുക്ക് കാണാം വലിയ രീതിയിൽ വെള്ളം കെട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ ജോലികൾ നടക്കുന്നതും വളരെ ബുദ്ധിമുട്ടിയാണ്. ഈ ഭാഗത്ത് ഇവിടെ കടകളൊക്കെ തന്നെ കാണാം, ആരും തുറന്നു പ്രവർത്തിക്കുന്നില്ല. തുറന്നു പ്രവർത്തിക്കുന്ന ഒരു കടയിലേക്കാണെങ്കിൽ പോകാനും കഴിയില്ല. വെള്ളം വലിയ രീതിയിൽ കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നഷ്ടത്തിലാണ് പ്രവർത്തനമെന്ന് വ്യാപാരികളും പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ എത്തിയിട്ടുള്ള ചില യാത്രക്കാരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. I like sunshine, but you know that there is a problem because I have no my shoes, so feel troubled by this. Yeah. പ്രശ്നമാണ്. ഇത് എത്ര വർഷങ്ങളായി ഇങ്ങനെ കിടക്കുന്നത്. കെഎസ്ആർടിസി ഈ എറണാകുളത്തെ അവഗണിക്കുകയാണ്. എറണാകുളം എന്ന് പറഞ്ഞ ഇതാണ് കുളം. മഴയെ തുടർന്ന് പല ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ബോൾഗാട്ടിയിൽ ഒരു വീടിന്റെ കൂര പൊളിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. പുലർച്ചെയായിരുന്നു അപകടം. ഏതാണ്ട് നാലരയോടുകൂടിയായിരുന്നു അപകടം. വീട്ടിനകത്ത് കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആളപായമുണ്ടായില്ല, അവർക്ക് വലിയ പരിക്കുണ്ടായില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. അവരിപ്പോൾ അടുത്ത വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ എറണാകുളത്ത് മാത്രമല്ല മറ്റു പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് കാണുന്നുണ്ട്. ജില്ലയിൽ ആലുവ, പെരുമ്പാവൂർ, അങ്കമാലി തുടങ്ങിയ പല പ്രദേശങ്ങളിലും വലിയ രീതിയിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനജീവിതത്തെ മഴ സാരമായി ബാധിക്കുന്നുണ്ട് എന്ന് പറയാം. നഗരത്തിൽ MG റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ടെങ്കിലും സാധാരണ ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇത്തവണ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഗതാഗതവും പല സ്ഥലത്തും ചെറിയ രീതിയിൽ കുരുക്കുകളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും മഴ ഇനിയും നിർത്താതെ മണിക്കൂറുകളോളം പെയ്യുകയാണെങ്കിൽ ജനജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലാവും. ശരത് ചന്ദ്രനൊപ്പം കൊച്ചിയിൽ നിന്നും നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.